Hello guys. Hello guys, welcome to my YouTube channel. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എനിക്കിവിടെ സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ ഇതിന് മുമ്പ് ഞാനായിട്ട് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലും, ഞാനൊരു 3 മാസം മുമ്പ് ഒരു മാൽഡീവ്സ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹണിമൂൺ മാൽഡീവ്സിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ മാരേജ് കഴിഞ്ഞത് ജൂലൈയിലാണ്. അപ്പോൾ ഓഗസ്റ്റിലാണ് ഞങ്ങൾ മാൽഡീവ്സിൽ പോയത്. അപ്പോൾ മാൽഡീവ്സ് ഇപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് ബുക്ക് ചെയ്തത്, നിങ്ങൾ ഏതെങ്കിലും ഏജൻസി വഴിയാണോ പോയത്, നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തോ, ഫ്ലൈറ്റ് ടിക്കറ്റ് എത്ര ആയി, പിന്നെ ഹോട്ടൽ ബുക്കിംഗ് എത്ര ആയി, എത്ര എമൗണ്ട് ആയി, എത്ര ആയി, എത്ര ആയി. ഫുൾ ബഡ്ജറ്റ് 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 ബഡ്ജറ്റ്. എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് ബഡ്ജറ്റാണ്. കാരണം നമുക്ക് എനിക്കും ഇമ്പോർട്ടൻ്റ് ബഡ്ജറ്റായിരുന്നു. കാരണം നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുമ്പോഴെല്ലാം നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് ഫീസിബിളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. മെയിൻലി നമ്മൾ ബഡ്ജറ്റല്ലേ നോക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരുടെ ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്താലെന്താ. കാരണം ഞാൻ കുറേ തപ്പിയത് ഈ ഉള്ളവരുടെ ഡൗട്ട്സ് ഫുൾ എനിക്കും ഉണ്ടായിരുന്നായിരുന്നു. സത്യം പറയാലോ, ഞാൻ കുറേ തപ്പിയതാണ്. എനിക്ക് പുതിയൊരു രാജ്യം, ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വേറൊരു കൺട്രിയിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൽ പോകുന്നത്, ഡീറ്റെയിൽസ് എല്ലാം ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ റിസർച്ച് ചെയ്തു. അപ്പം എനിക്കറിയാവുന്ന ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നോക്കിയത്, ഞങ്ങളുടെ ബഡ്ജറ്റ് എത്രയായിരുന്നു, അതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും. എല്ലാ വീഡിയോയും നല്ല വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും, എൻ്റെ നോളജിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്നാണ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ നോക്കി എന്താണെന്ന് വെച്ചാലും പാസ്പോർട്ട്, ടിക്കറ്റ്, പിന്നെ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ നാലാമത് കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമോഗോ, അത് നമ്മൾ ഫില്ല് ചെയ്ത് ഫോമെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് 3:30 ഫ്ലൈറ്റ്. ഞങ്ങളൊരു 2 മണിയായപ്പോൾ എയർപോർട്ടിലെത്തി. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ കയറിയത്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല ത്രില്ലായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റിലൊക്കെ കയറുന്നതിൻ്റെ ഒരു പ്രത്യേക ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. ഫസ്റ്റായിട്ട് കയറുന്നവർക്കാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറയുന്ന ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവർക്ക്, ഇപ്പോൾ ഒരുപാട് പോയവർക്കാണെങ്കിൽ അതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ പോയ കാര്യങ്ങളും കുറേ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് ഷോർട്ട് വീഡിയോസ്. കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കാം, വ്ലോഗ് ചെയ്യാം എന്നൊരു ഐഡിയ ഒന്നും ഇല്ലാതിരുന്നായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെയാണ് ത്രെഡായിട്ട് എടുത്ത് വെച്ചത്. ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്കൂടെ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ചെക്കിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു. അവിടെ ചെന്നാൽ നമുക്ക് എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ കുറേ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു. ബോർഡിംഗ് പാസ് എടുത്തിട്ട് നമ്മൾ ഇമിഗ്രേഷൻ അവിടെ ചെന്ന് നമ്മളെ ചെക്ക് ചെയ്തു. നമ്മൾ നിങ്ങളൊരു കാര്യം, നമ്മൾ വിചാരിക്കും നമ്മൾ എയർപോർട്ടിനകത്ത് പോയി എന്ത് ചെയ്യുമെന്ന്. പക്ഷെ പേടിക്കാൻ, അവിടെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനുണ്ട്. നമുക്ക് ഫുൾ ഏതൊക്കെ ഫ്ലൈറ്റാണ് ഫുൾ അവിടെ ഡീറ്റെയിൽസ് കാണും. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആൾ കാണും. അപ്പം നമ്മൾ അവിടെ ചെല്ലുക, അവരുടെ അടുത്ത് പറയുക, അവർ നമ്മളെ ലീഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. 1 hour എടുത്തോളൂ. 1 hour എത്തിയപ്പോൾ നമ്മൾ മാൽഡീവ്സ് മാലി കണ്ടു. അങ്ങനെ നമ്മൾ മാൽഡീവ്സിലെത്തി. ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ഇനി ഫ്ലൈറ്റിൽ കയറിയോണ്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ല ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആ മാൽഡീവ്സ് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മാൽഡീവ്സിൽ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. നമ്മൾ സ്ഥിരം പ്രൊസീജിയേഴ്സ്, നമ്മളെ ബസ് കയറ്റി അവർ നമ്മൾ മെയിൻ ചെക്കിങ് ചെക്ക് ഔട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോകും. നമ്മളവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് ചെന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് ഡീറ്റെയിൽസ് ചോദിച്ചു. നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു. പിന്നെ അവർ നമുക്ക് ഓൺ അറൈവൽ വിസ തന്നെ അവർ അവിടെ തന്നെ വെച്ച് നമുക്ക് അടിച്ചു തരും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ബോർഡ്സ് കാണാം ഓരോ ഹോട്ടൽസിൻ്റെ. അത് നമ്മൾ ഏതാണ്, നമ്മുടെ ഹോട്ടൽ ഏതാണ് നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് അവിടെ നിന്ന് പോവാം. ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 1 hour, അവർ നമ്മളെ ബോട്ടിലാണ് നമ്മളെ കൊണ്ടുപോയത്. നമ്മുടെ ട്രാൻസ്പോർട്ട് ഇവിടുന്ന് അങ്ങോട്ട് 1 hour ഉണ്ട് നമ്മുടെ ഹോട്ടലിലോട്ട്. ക്രിസ്റ്റൽ സാൻസ് എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 1 hour എടുത്തിട്ടാണ് പോയത്. അപ്പോഴേക്കും അവിടെ എത്തിയപ്പോൾ ഒരു 1 hour കഴിഞ്ഞു. കാരണം നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്തപ്പോൾ നമ്മൾ ഒത്തിരി ക്ഷീണിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ കുറച്ച് ടൈം എടുത്തു. പിന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തു, അവിടെ ചെന്നിട്ട് നമ്മുടെ ലഗേജൊക്കെ ക്യാരി ചെയ്യാനും എല്ലാം അവർ തന്നെയാണ് ചെയ്തത്. നമ്മളെ ഹോട്ടലിലോട്ട് കൊണ്ടുപോയതും അവർ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഹോട്ടലിലെത്തി, ഹോട്ടലിലെത്തിയിട്ട് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്തു. അന്നത്തെ ഡിന്നറും എല്ലാം കഴിച്ചു. അവർ നമുക്ക് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഈ 3 ഡേയ്സ് അല്ലെ എല്ലാ പ്രോഗ്രാംസും അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടൊരു രാത്രിയായപ്പോൾ ഒരു വാക്കിനിറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ മഫൂഷി ഐലൻഡ് എല്ലാം കാണാൻ തുടങ്ങി. നമ്മളുടെ റൂം, നമ്മുടെ ഫുഡ് എല്ലാം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈവനിങ് ഒരു വാക്കിന് പോയി. പിന്നെ ഈ 3 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ രണ്ട് ഗ്രൂപ്പായിട്ടാണ് പോയത്. ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു, ഞങ്ങൾ കുറേ ആക്ടിവിറ്റീസ് നടത്തി. അപ്പോൾ നമുക്കെല്ലാം ഓരോ മൊമെൻറ്റ്സും എൻജോയബിളായിരുന്നു. അതിൻ്റെ കുറച്ച് പിക്സാണ് ഞങ്ങൾ, എല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതിൽ ഞങ്ങൾക്ക് കുറേ മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളിവിടെ ആഡ് ചെയ്തേക്കുന്നത്, ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പ് ആയിരിക്കില്ല എന്ന്. എന്നാലല്ല, നിങ്ങളുടെ ബഡ്ജറ്റിലും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മാൽഡീവ്സ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഇനിയുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത്രയായിരുന്നു ഞങ്ങളുടെ മോസ്റ്റ് മെമ്മറബിൾ ഡേയ്സ്. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്, നിങ്ങൾ വാട്ടർ ആക്ടിവിറ്റീസ് മസ്റ്റായിട്ട് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യണം. സ്കൂബ ഡൈവിങ്ങോ സ്നോർക്കലിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ വാട്ടർ റിലേറ്റഡ്, അല്ലെങ്കിൽ നിങ്ങൾ മാൽഡീവ്സിൽ പോയിട്ട് ഒരു ഗുണമല്ല, നിങ്ങൾക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടില്ല. അതാണ് നിങ്ങളെ മോസ്റ്റ് ആ രാജ്യത്ത് പോയതിൽ നമ്മൾ വീണ്ടും ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇങ്ങനൊരു ഏതെങ്കിലും ഒരു വാട്ടർ ആക്ടിവിറ്റി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് അവിടെ കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പാസ്പോർട്ട്, ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പാസ്പോർട്ട്. എൻ്റെ ഡൗട്ടല്ലായിരുന്നു, പാസ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. സെക്കൻഡ് വൺ വിസ എങ്ങനെയാണ്, തേർഡ് വൺ ഫ്ലൈറ്റ് ടിക്കറ്റ് എത്ര ആവും, ഫോർത്ത് വൺ വേറെ വല്ല പ്രൊസീജിയേഴ്സും ഉണ്ടോ മാൽഡീവ്സിൽ പോകാൻ, കാരണം കൊറോണ സമയമായിരുന്നു. അപ്പോൾ ഈ ഡൗട്ടുകളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അങ്ങനെ ഞാൻ കുറേ വ്ളോഗ്സും ഗൂഗിളും ഒക്കെ തപ്പി, കുറേ കാര്യങ്ങൾ തപ്പി തപ്പി തപ്പിയാണ് അവസാനം ഞാൻ ബഡ്ജറ്റ് ഹോളിഡേ കണ്ടുപിടിക്കുന്നത്. ബഡ്ജറ്റ് ഹോളിഡേ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അവരെടുത്ത് ഇരുന്നപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം വഴിയാണ്, ഞാൻ അവരുടെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യാം. മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ പറഞ്ഞോളി, ഈ 4 കാര്യങ്ങളാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ഞാൻ കുറേ വ്ളോഗ്സും ഗൂഗിളിലൊക്കെ തപ്പി. നമ്മുടെ ഈ ഏജൻസിയാണ് എനിക്കെല്ലാം ചെയ്തു തന്നത്. ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ നോക്കണം എന്ന് ഞാൻ എൻ്റെ ഒരു നോളജിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് എത്രയാണ് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് നിങ്ങൾ ബഡ്ജറ്റ് ഒരു ഇതായിട്ട് വെക്കുക. പിന്നെ നിങ്ങൾ രണ്ടാമത് വിചാരിക്കും, നിങ്ങൾ ഈ വ്ളോഗ്സ് ഒക്കെ കാണുമ്പോൾ, ഹണിമൂൺ ട്രിപ്പൊക്കെ കാണുമ്പോൾ ഫുള്ള് വാട്ടർ ഇല്ല, ഓഷ്യൻ ഇല്ല. നമ്മൾ ഈ എമൗണ്ട് ഗൂഗിളിൽ നോക്കുമ്പോൾ 1,50,000 പെർ ഡേ, 50K, 40K, 30K അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര പേടിയാവും, അതോ ഇത്ര എമൗണ്ട് ആവും. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ മാൽഡീവ്സിൽ ഇപ്പം ഞാൻ പോയതൊരു പബ്ലിക് ഐലൻഡാണ്, മഫൂഷി എന്നാണ് ആ ഐലൻഡിൻ്റെ പേര്. ഇപ്പോൾ നിങ്ങൾക്ക് ഹോം സ്റ്റേ ഉണ്ട്, പിന്നെ എന്താ പറയുക, ഹോട്ടൽസ് ഉണ്ട്, റിസോർട്ട്സ് ഉണ്ട്. റിസോർട്ട്സിൽ തന്നെ വാട്ടർ വില്ല, ഓഷൻ വില്ല, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് തൊട്ട് വലിയ ഹൈ എൻഡ് എമൗണ്ടിൽ വരെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയ ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഒരു രാജ്യത്ത് പോകുമ്പോൾ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പോവുകയാണ്, നിങ്ങൾക്ക് അത്രയും എമൗണ്ട് പറ്റില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. ഫസ്റ്റ് നിങ്ങൾ നോക്കുക ഹോം സ്റ്റേ. ഒരു 3K, 4K ഒക്കെ വെച്ച് തുടങ്ങുന്ന ഹോട്ടൽ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ഗൂഗിളിൽ, ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട് 4K, 3K, 5K ഒക്കെ വെച്ച് തുടങ്ങുന്നത്. അതിൽ അങ്ങനെ എൻഡ് വെച്ചുള്ളത് വരെ ഉണ്ട്. പെർ ഡേ 50K, 60K, 30K ഒക്കെ വരുന്ന ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ ഉണ്ട്. റിസോർട്ട്സ് എന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ റിസോർട്ട്സുകളാണ് അവിടെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അങ്ങനെ ഹോം സ്റ്റേ നിങ്ങൾ ആദ്യം അക്കോമഡേഷനാണ് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര എമൗണ്ട് എന്ന് നോക്കാം. രണ്ടാമത് കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കാം. ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുമ്പം ഞങ്ങൾ ഓഗസ്റ്റിലാണ് പോയത്, ഞങ്ങൾ ജൂലൈയിലാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ നല്ല എമൗണ്ടായി, ഞങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് തന്നെ 25K ആയി. അത്രയൊന്നും വരില്ല, അതിൽ കുറഞ്ഞ് നിൽക്കും. നിങ്ങളൊരു 3 മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യാൻ നോക്കുക. ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും എമൗണ്ട് കുറഞ്ഞിരിക്കും. അപ്പോൾ അത്രയും സൗകര്യമായിട്ട് നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് ഞങ്ങളന്ന് ഞങ്ങളുടെ കല്യാണമായിരുന്നു ജൂലൈയിൽ, ഓഗസ്റ്റിലാണ് ഞങ്ങൾ പോയത്, ഒരു ജൂലൈ മിഡിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര തിരക്കായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ പോകണമെന്നേ ഉള്ളൂ. അതിനു മുമ്പേ കണക്ട് ചെയ്തു, പക്ഷെ ഞങ്ങളൊരു ആ ടിക്കറ്റിന് മാത്രം ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് പറയാം. കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീസിബിൾ ആയിരിക്കും.
നമ്മള് മാൽഡീവ്സിലോട്ട് പോയപ്പോ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമോഗോ എന്ന് പറയുന്ന ഒരു ഫോം ഫില്ല് ചെയ്യണമായിരുന്നു. അത് നമുക്ക് അതിന്റെ സൈറ്റും ഡീറ്റെയിൽസും ഞാൻ സൈറ്റിൽ കൊടുക്കാം. അപ്പൊ അതും ഫില്ല് ചെയ്യണമായിരുന്നു. തിരിച്ചു വരുന്നപ്പോ എയർ സുവിധ, നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് വരുമ്പോൾ എയർ സുവിധ എന്ന് പറയുന്ന ആ ഫോം ഫില്ല് ചെയ്യണം. അത് ആ ടൈം കൊറോണ ആയതുകൊണ്ടായിരിക്കും, ഇപ്പൊ എനിക്കറിയില്ല അത് വേണമെന്ന്. നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഓൺ അറൈവൽ വിസയാണ്, വിസ ഓൺ അറൈവലാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ഹോട്ടലിൽ ബുക്ക് ചെയ്തിരിക്കണം. ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ അവരെ കാണിക്കണം. എന്നാലേ നമുക്ക് ഒരു ഓൺ അറൈവൽ വിസ നമ്മുടെ പാസ്പോർട്ടിൽ അടിച്ച് തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതും നോക്കുക, നമ്മൾ നേരത്തെ ഒരു ബുക്ക് ചെയ്ത് പോവാൻ ട്രൈ ചെയ്യാം. ഇനി കറൻസിയാണ്, കറൻസി എന്ന് പറഞ്ഞാൽ US ഡോളർ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഇവിടുന്നേ കുറച്ച് എമൗണ്ട് മാറ്റി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോൾ എമർജൻസി എല്ലാം വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് കറൻസി മാറേണ്ടത് എന്ന ഡീറ്റെയിൽസ് നമുക്ക് അറിയാത്തത് കൊണ്ടും നമ്മൾ ഇവിടുന്നേ മാറിയിട്ടാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഫുഡ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫുഡ് വാങ്ങണോ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങോ എന്തെങ്കിലും നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യങ്ങൾ വേണമെങ്കിൽ എന്ത് വേണം, അല്ല മീൻസ് ഫുൾ കൺഫ്യൂഷനായി എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ മാറ്റിയിട്ട് പോയത്. കറൻസി നിങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ടാണ് പോയത്. ഡിസ്റ്റർബൻസ് ഓക്കെ, നിങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ടാണ് പോയത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബഡ്ജറ്റാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാക്കേജാണ്. പാക്കേജ് 50 ആയിരുന്നു. ഞങ്ങൾ അത് നമ്മൾ അവർ നിങ്ങൾക്ക് ഏജൻസിയെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾക്ക് വാട്ടർ വില്ല ആണോ വേണ്ടത്, ഓഷൻ വില്ല ആണോ, അതോ ഹോട്ടൽ റിസോർട്ട് എങ്ങനെ 3-സ്റ്റാർ ഹോട്ടലാണോ വേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് നിങ്ങൾക്ക് അവർ പാക്കേജ് ഇത് ഫുൾ സ്ട്രക്ചർ ചെയ്തുതരാം. ഞങ്ങളെടുത്തത് 50K ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കായെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര എമൗണ്ട് ആയത്, അത് കുറച്ച് നിങ്ങൾക്ക് എടുക്കാമെന്നേ ഉള്ളൂ. പിന്നെ റിസോർട്ടിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയും 50K ഞങ്ങൾക്ക് ഹണിമൂൺ പാക്കേജാണ്, അല്ലെങ്കിൽ ഒരു പാക്കേജാണ് ഞങ്ങളെടുത്തത്. നിങ്ങൾക്ക് അല്ലാതെ ഹോട്ടൽസ് നോക്കി നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒത്തിരി ഹോട്ടൽസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് നമ്മൾ ലേറ്റ് ആയിട്ടാണ് എടുത്തത്, 1 മന്ത് ബിഫോർ ആണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് തന്നെ 25K ആയി. അപ്പോൾ രണ്ടുപേർക്ക് കൂടെ ഒരു 50K ടിക്കറ്റിന് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കയ്യിലൊരു 1 ലാക്ക് നമ്മൾ ഡോളേഴ്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ അവിടെ നമ്മൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യുന്ന എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഫുഡ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ എത്ര ആകും എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ അത്ര എമൗണ്ട് കയ്യിൽ വെച്ചിരുന്നത്. അതിൻ്റെ ഒരു 30-40 ആ ഒരു എമൗണ്ടിൽ, കാരണം അവിടെ ഇഷ്ടംപോലെ ഫുഡുണ്ട് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ, ഫുഡുണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് തന്നെ പറഞ്ഞാൽ സ്കൂബ ഡൈവിംഗ് ഒക്കെ ആണെങ്കിൽ അടിപൊളി, പക്ഷെ ഞാൻ സ്നോർക്കലിംഗ് ചെയ്തപ്പോഴേ ആ ഐഡിയയിൽ നിന്ന് ബാക്ക്. പിന്നെ പാരാസീലിംഗ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം, നിങ്ങൾക്കൊക്കെ കുറേ നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതായിരുന്നു 1st ആക്ടിവിറ്റി. നിങ്ങൾക്ക് എത്ര ആണ് വേണ്ടത്, നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര ആണോ, നിങ്ങൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യണമെന്ന് അത്ര എമൗണ്ട് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പോകുന്നത്. അത്രയാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. തിരിച്ച് നമ്മൾ വന്നു, തിരിച്ച് നമ്മൾ 4th ഡേ ഒരു 12 മണിക്ക് 11 മണിക്കായിരുന്നു ചെക്കൗട്ട്. നമ്മൾ ഇറങ്ങി തിരിച്ച് അതുപോലെ തന്നെ അവർ നമ്മളെ ബോട്ടിൽ, ആക്ച്വലി ഈ ബോട്ടിൽ ഒരു 1 അവർ നമുക്ക് പോകും കേട്ടോ. അപ്പോൾ ആ ഒരു ബോട്ടിൽ തിരിച്ച് നമ്മൾ അവർ നമ്മളെ എയർപോർട്ടിലാക്കി, നമ്മൾ അവിടെ നിന്ന് കയറി തിരിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വന്നു. അപ്പോൾ ഇതായിരുന്നു ഫുൾ ഒരു ജേണി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ടോട്ടൽ സ്പെൻഡ് ആയെന്ന് പറയുന്നത് ഒരു 1,20,000-30,000 ആ ഒരു റേഞ്ചിലാണ് ഞങ്ങൾക്ക് ഫുൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ 1,30,000 എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ഹണിമൂൺ ട്രിപ്പിന് പോയപ്പോഴാണ് ഇത്രയും സ്പെൻഡ് ആയത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടാണെങ്കിൽ അല്ലാതൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽസിൻ്റെ ഫീസിബിളായിട്ട് കിട്ടും. ഞാൻ ആദ്യമേ അത് തന്നെയാണ് പറയുന്നത്, ഹോട്ടൽസിൻ്റെ ഫീസിബിളായിട്ട് കിട്ടും. ഹോട്ടൽസ് നിങ്ങൾക്ക് ചീപ്പായിട്ട് 4K, 3K നോക്കി നിങ്ങൾക്ക് ഗൂഗിളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്ലോഗ്സിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 3K, 2K, 4K എന്നൊക്കെ ഉള്ള ഹോട്ടൽസ് ബുക്ക് ചെയ്യാം. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത്ര എമൗണ്ട് കുറഞ്ഞിരിക്കും. പിന്നെ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വാട്ടർ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സുമായിട്ട് പോയി അടിച്ച് പൊളിക്കുകയും ചെയ്യാം. ഇപ്പം ഞങ്ങൾ പോയത് അവിടെ ഉള്ള ഒരു പബ്ലിക് ഐലൻഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കുറേ പ്രൈവറ്റ് ഇപ്പം നിങ്ങൾക്ക് ലക്ഷറി ആയിട്ട് പോകണമെങ്കിലും
ഇഷ്ടംപോലെ ഐലൻഡ്സും റിസോർട്ട്സും ഐലൻഡ്സ് തന്നെ റിസോർട്ട്സും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ മാൽഡീവ്സ് ഒരു വേറെ രാജ്യമാണ്, നമുക്ക് പോകാൻ പറ്റില്ല, എങ്ങനെയാണ്, കൺഫ്യൂഷനാണ്, എനിക്ക് വേറൊരു രാജ്യത്ത് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളതൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങനൊരു ബാക്കിലോട്ട് നിൽക്കേണ്ട സ്ഥലമൊന്നുമില്ല, നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് തന്നെ ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഒരു കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇനി ക്ലിയർ ആവാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ നന്ദി ഈ വീഡിയോ കണ്ടതിന്. ഇനിയും വല്ല കമൻസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും ഷെയർ ആണെങ്കിൽ പ്ലീസ് ഒന്ന് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണെങ്കിൽ നോ പ്രോബ്ലം. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചിരുന്ന്, ഇത്രയും കേട്ടിരുന്ന് താങ്ക് യു. മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൻ്റെ കൂടി ടിക് ടിക് ഒന്ന് നിൽക്കുക. താങ്ക് യു സോ മച്ച്.